ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ, അതായത് കുറേ കൂട്ടുകാർ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ റോസ് ഒന്നും പൂക്കുന്നില്ല, മുരടിച്ചു പോവുക, ഇലകൾ മഞ്ഞളിച്ചു പോവുക, കുരുടിക്കുക എന്നൊക്കെ പറഞ്ഞു. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പഴം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ ഏറ്റവും മികച്ചത് ഏത്തപ്പഴമെന്നാണ് പറയുന്നത്. ഏത്തപ്പഴം ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പഴം ഉപയോഗിച്ച് വേണമെങ്കിൽ, ഏത് പഴം ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, വാഴപ്പഴത്തിൻ്റെ തൊലിയിലും അതുപോലെ ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ റോസാ ചെടികളിലൊക്കെ നല്ല രീതിയിൽ, ഞാൻ നോക്കിയെടുത്തോളം വളരെ ഭംഗിയായിട്ട് പൂക്കുകയും നല്ല വലിപ്പമുള്ള ഇലകളും പൂക്കളും അതുപോലെ അതിൻ്റെ തണ്ടിനൊക്കെ നല്ലൊരു കട്ടി വരാനും ഒക്കെ ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു കുപ്പി വേണം. അതായത് കുപ്പി എന്ന് പറഞ്ഞാൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ ഏതെങ്കിലും എടുക്കുക. നമ്മൾ ഇടുന്ന സാധനങ്ങൾ നല്ലതുപോലെ ഒട്ടും വായു കടക്കാതെ അടച്ചു വെക്കണം. ഇതിന് ആവശ്യമായ മറ്റൊരു കാര്യമാണ് ശർക്കര. ശർക്കരയെന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത് മണ്ണിൻ്റെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവിനെയൊക്കെ നല്ല സൂക്ഷ്മാണുക്കളെയൊക്കെ നല്ലതാക്കാനും ഈ ശർക്കര വളരെ അതിലും നല്ലതാണ്. ഈ ശർക്കരയ്ക്കകത്ത് ധാരാളം മഗ്നീഷ്യമുണ്ട്, അതുപോലെ കാൽഷ്യം, ഇരുമ്പ്, പൊട്ടാഷ്യം ഇതൊക്കെ വളരെ നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിനെ ഫലഭൂഷ്ടമാക്കാൻ, മണ്ണിൻ്റെ സൂക്ഷ്മാണുക്കൾക്ക് വളരെ നല്ലതാണ് ഈ ശർക്കരയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടു കാണും, ആദ്യത്തെ ഒരു ലെയർ നിങ്ങൾ ശർക്കര പൊടിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പഴത്തൊലി ഇട്ട് കൊടുക്കുക. അത് പഴത്തൊലിയാണോ പഴം, ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പിടി ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് നേരത്തെ അറിഞ്ഞില്ലല്ലോ, എന്തൊരു കഷ്ടമായിപ്പോയി എന്ന്. ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് പുഷ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഒരു ലെയർ ശർക്കര പൊടിച്ചതിട്ടു. ഇനി അടുത്ത ലെയർ നമ്മുടെ പഴം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ കൂടെ പറയാനുള്ളൂ. ഇത് നമ്മൾ ഞെക്കി ഒന്ന് അടച്ച് വെക്കുക. കുറച്ച് വലിയ ബോട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ബോട്ടിൽ കുറച്ച് കുറഞ്ഞതായിപ്പോയി, പക്ഷേ കണ്ടൻറ്റ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഞെക്കി അടച്ച് വെക്കുന്നത്. ഇങ്ങനെ അടച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇടയ്ക്കൊന്ന് എടുത്തൊന്ന് ഷേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ആഴ്ചയിൽ ഒന്നൊക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് വെക്കുക.
ഇതേ രീതിയിൽ നല്ല രീതിയിൽ അടച്ച് നമ്മൾ രണ്ടാഴ്ചയോളം അടച്ച് വെക്കണം. ഒട്ടും എയറൊന്നും കയറാതെ ഇടയ്ക്ക് തുറക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് സമയമുള്ളപ്പോൾ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം രണ്ടാഴ്ച കഴിഞ്ഞ് സംഭവിച്ചത് കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ കാര്യങ്ങൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. രണ്ടാഴ്ച കഴിയുമ്പോഴിത് നല്ലതുപോലെ അങ്ങ് ഇത് പകുതിയാവും കേട്ടോ. നല്ലതുപോലെ അലിഞ്ഞ് ചേർന്ന് നല്ലൊരു ജ്യൂസ് പരുവത്തിലാവും. അതായത് ജ്യൂസ് അല്ല, ഇച്ചിരി കുഴഞ്ഞ് നല്ല നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ ആയി കിട്ടും. രണ്ടാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്രയും നാൾ നമുക്കിതൊരു എയർ ഒരുപാട് വെട്ടമൊന്നും അടിക്കാത്ത ഒരു സ്റ്റോർ റൂമിലോ നമുക്ക് എവിടെയെങ്കിലും കബോർഡ്സിൻ്റെ അകത്തോ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ച് മാറ്റി വെക്കുക. കാരണം ആരും എടുക്കാത്തതൊന്നും സ്ഥലം നോക്കി കൊണ്ടുവെക്കുക. ഇനിയിപ്പം ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. ഇതിപ്പം ഞാൻ രണ്ടാഴ്ച മുമ്പേ ഉണ്ടാക്കി വെച്ച ഒരു ഇതുണ്ട്. ഇപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിപ്പം ഞാൻ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ തുറക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ഈ ഒരു ബനാന പീൽ അല്ലെങ്കിൽ ബനാന ഫെർട്ടിലൈസർ ഇരിക്കുന്നത്. ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇതിനിപ്പോൾ എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിന്ന് നിങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ചെടികളുടെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഇത്ര എഫക്റ്റീവ് എന്ന്. അതായത് ചെടികളുടെ ഇലകളിലുള്ള സ്റ്റൊമാറ്റോകൾ ഈ മൈക്രോ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യും. അപ്പോഴും നമ്മൾ മെയിനായിട്ട് ചെടികളുടെ ഇലകളിൽ ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് സമയങ്ങളുണ്ട്. അതായത് രാവിലെ നമുക്കൊരു 10 മണിക്ക് മുമ്പും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ 5 മണിക്ക് ശേഷവുമാണ് ഇത് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ആ സമയങ്ങളിലാണ് ചെടികളുടെ ഇലകളിലുള്ള സ്റ്റൊമാറ്റ തുറന്നിരിക്കുന്നത്. ഓക്കെ, അന്നേരം ആ ഒരു രാവിലെ 10 മണിക്ക് മുമ്പും അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷവും നിങ്ങൾ എടുക്കുക. ഇനി ഇത് ഞാൻ ഒഴിച്ച് ഫോളിയാർ സ്പ്രേ ആയിട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 10 ml നമ്മുടെ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 10 ml നമ്മുടെ ഈ ഫെർട്ടിലൈസർ ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം എല്ലാ ചെടികളും, അതായത് പൂക്കുന്ന ചെടിയൊക്കെ, റോസ് എന്നില്ല, എല്ലാ പൂക്കുന്ന ചെടികൾക്കും നിങ്ങൾക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കൊണ്ടു ചെന്ന് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാൻ നേരം നമ്മൾ ജസ്റ്റ് അതിൻ്റെ മണ്ണ്, ഇത് കണ്ടില്ലേ, ഇതെൻ്റെ റോസാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ റോസ് പ്ലാന്റ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നല്ലതുപോലെ പുഷ്പിക്കുകയും ചെയ്യും. വേറെ ഞാൻ കാണിക്കുന്ന ഫെർട്ടിലൈസേഴ്സൊക്കെ മാത്രമേ ഞാൻ മാറി മാറിയൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇത് കണ്ടോ നല്ല ഇളം ഇലയൊക്കെ നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് മുട്ടുകളുമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിലാണ് നമ്മുടെ ഫെർട്ടിലൈസർ ഇപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ ഈ കളകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റുക. അതിനുശേഷം നമുക്ക് മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. മണ്ണ് ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മണ്ണ് ഉറഞ്ഞിരിക്കുവാന്ന് വേരുകൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും അന്നൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ, അതിനുശേഷം നമ്മൾ ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് പെട്ടെന്നൊരു എഫക്റ്റ് കിട്ടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും ചെയ്ത് കൊടുക്കുക. അതുപോലെ കളകളൊക്കെ കറക്റ്റ് സമയം മാറ്റുക. മഴയത്ത് മഴവെള്ളം ഒന്നും കെട്ടിക്കിടക്കാതെ നിങ്ങൾ നോക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിലെ റോസാ പൂക്കളും റോസാ ചെടികളും നല്ല രീതിയിൽ പുഷ്പിക്കും. അതായത് നല്ല കളറ് നല്ല വലിപ്പമുള്ള പൂക്കളും ഉണ്ടാകാൻ സാധിക്കും. അടുത്ത ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നമ്മുടെ റോസാ ചെടികൾക്ക് നല്ല കളറുള്ള പൂക്കളും വലിപ്പമുള്ള പൂക്കളും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ. ഈ ഒരു ഫെർട്ടിലൈസറും നല്ല കളറും നല്ല വലിപ്പവുമുള്ള പൂക്കളും ഒക്കെ ഉണ്ടാവും. ഓക്കെ കൂട്ടുകാർ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.